നമ്മൾ 360 ഡിഗ്രി ക്യാമറ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇതേ കമ്പനി കൊടുത്തിരിക്കുന്ന സ്റ്റീരിയോ നമ്മൾ ഊരി മാറ്റാൻ പോകണം. കപ്ലറും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതേ പിടിച്ചു വെച്ചിരിക്കുന്നു. നമ്മൾ ഊരി മാറ്റി സൈഡ് മിററിലൊക്കെ ക്യാമറ പിടിപ്പിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് സൈഡ് മിററും ഇവിടെ ഊരി എടുക്കാം. ഇതുപോലെ നമ്മൾ സൈഡ് മിററൊക്കെ ഊരി എടുത്തുട്ടാ. ക്യാമറയ്ക്ക് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഫ്രണ്ടിലത്തെ ബമ്പറിന്റെ മുകളിലത്തെ ടോപ്പിൽ വരുന്ന അതൊക്കെ നമ്മൾ ഊരി മാറ്റണം കേട്ടോ. അതെ ഇതുപോലെ നമ്മൾ അതൊക്കെ ഊരി മാറ്റും. രണ്ട് സൈഡിലെയും മിറേത് ഇതുപോലെ അങ്ങോട്ട് ഊരി എടുക്കണം. ഡിക്കിയുടെ ഭാഗം തേ നമ്മൾ ഊരി എടുക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡിക്കിയുടെ പാർട്സും തേ നമ്മൾ ഊരി എടുക്കണം. ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ബാക്ക് ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാർട്ടക സാർ. കാർട്ടക സാറിന്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രോൺസിലാണ് കേട്ടോ ഓരോ എക്സസറീസുകൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഡെൽറ്റ പ്ലസ് വേരിയന്റ് ആണ്. ഇതിലേക്ക് നമ്മൾ 360 ഡിഗ്രി ക്യാമറ, അതുപോലെ തന്നെ സീറ്റ് കവറ്, കുറച്ച് ആക്സസറീസുകൾ നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഡെൽറ്റ വേരിയൻ്റ് എടുത്തിരിക്കുന്നവരും ഡെൽറ്റ പ്ലസ് എടുത്തിരിക്കുന്നവരും സിഗ്മ എടുത്തിരിക്കുന്നവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പോൾ എന്തൊക്കെ നമുക്ക് ഈ വാഹനങ്ങളിലേക്ക് ഫിറ്റ് ചെയ്യാം, എത്ര രൂപ വരും, എങ്ങനെയുള്ള ആക്സസറീസുകളാണ്, എങ്ങനെയാണ് നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങൾ അറിയാൻ വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫ്രോൺസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതായത് ഇതുപോലെയാണ്. കംപ്ലീറ്റ് പാർട്സുകൾ നമ്മൾ അതായത് ഇതുപോലെ ഊരി വെച്ചിരിക്കുകയാണ്. ഫ്രണ്ടിലത്തെ കമ്പനി വരുന്ന സ്പീക്കർ കാര്യങ്ങളെല്ലാം ഊരി, അതുപോലെ തന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നമ്മൾ ഊരി വെച്ചിരിക്കുകയാണ്. സൈഡ് മിററും കാര്യങ്ങളെല്ലാം നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഊരി മാറ്റിയിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്കതൊരു അടിപൊളി സിസ്റ്റം കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു കലക്കൽ ലുക്കിലേക്ക് നമ്മുടെ ഫ്രോൺസ് തിരിച്ചു വരുന്നതായിരിക്കും. ഫൈനൽ ഫിറ്റിങ്സ് ഇതേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഊരിയ സാധനങ്ങളൊക്കെ അതായത് ഇതുപോലെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് തിരിച്ച് പിഗ്മെൻറ്റ് ചെയ്യണട്ടാ. കാരണം നമ്മുടെ വർക്കുകളെല്ലാം നമ്മുടെ പിഗ്മെൻ്റ് എല്ലാം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഊരിയ സാധനങ്ങളെല്ലാം തിരിച്ച് നമ്മൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഇതേ നമ്മുടെ ഫിറ്റിങ്സ് കഴിഞ്ഞു. മ്യൂസിമോ എന്ന് പറഞ്ഞ ബ്രാൻഡ് 360 ഡിഗ്രി ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. കൂടാതെ നമ്മളത് കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി കിട്ടുന്ന ഒരു ഐറ്റം ഫെൻഡർ ഗാർണിഷ് നമ്മൾ ഈ വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്രോൺസിന് നല്ല കലക്കൽ ലുക്ക് എന്ന് തന്നെ പറയാം. നല്ല അടിപൊളി ഒരു ഫെൻഡർ ഗാർണിഷാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. GFX എന്ന് പറഞ്ഞ കമ്പനിയുടെ ബ്രാൻഡഡ് ഐറ്റം തന്നെയാണ്. അപ്പോൾ നമ്മുടെ പിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിറർ മോച്ചിരിക്കുന്ന ക്യാമറ അതേ ഇതാണ് കേട്ടോ. ലെഫ്റ്റ് സൈഡിലെ മിററിൽ നിന്ന് നമ്മുടെ ഈ ക്യാമറ വെച്ചിരിക്കുന്നു. കൂടാതെ നമ്മുടെ ബാക്കിലേക്ക് വെച്ചിരിക്കുന്ന ക്യാമറ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്പർ പ്ലേറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരുന്ന ബാക്ക് ക്യാമറ, അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലെ ക്യാമറ, ഈ മിററിൻ്റെ തൊട്ട് താഴ്ത്തായിട്ട് വരുന്നതാണ് റൈറ്റ് സൈഡിലെ മിറർ വരുന്ന ക്യാമറ. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ വെച്ചിരിക്കുന്നത് ലോഗോയുടെ തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ ക്യാമറ ഇരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ ഫ്രോൺസിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിസ്റ്റം കൃത്യമായിട്ടൊന്ന് കാണിച്ചു. നമ്മുടെ ഫ്രോൺസ് നമ്മൾ ഓടിച്ചു നോക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകണിട്ടോ. അപ്പോൾ 360 കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിഗ്മെൻ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സീറ്റിൻ്റെ വർക്കും എല്ലാം ചെയ്ത വർക്കുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. പിന്നെ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാട്ടോ. നല്ല അടിപൊളി വണ്ടി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വണ്ടി, നമ്മളൊരു എന്താ പറയുക ഒരു ടോയ് കാർ ഓടിക്കുന്ന പോലെയുള്ള ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി, മാരുതിയുടെ ഒരു വേറൊരു ലെവലിൽ നിന്ന് തന്നെ പറയാം നമുക്ക്. അമ്മാതിരിയാണ്, അത്യാവശ്യം നമുക്ക് ബോഡി വെയിറ്റും അതുപോലെ തന്നെ ഡോറിന് നല്ല കനവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഓരോ പാർട്സ് വരുമ്പോഴും നമുക്ക് ആ സ്പീക്കറുകൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഒക്കെ അതിൻ്റെ കൃത്യമായ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കാരണം സാധാരണ ഒരു സ്വിഫ്റ്റുമ്മ നമ്മൾ സ്പീക്കർ ഫിറ്റ് ചെയ്യുന്ന ഒരു എഫക്റ്റ് അല്ല നമ്മളിപ്പോൾ ഈ ഫ്രോൺസിന് ഫിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ തകിടിനൊക്കെ അത്യാവശ്യം നല്ല കനായിട്ടാ. കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുമാണ്, ഒരു ഭീകര ലുക്ക് എന്ന് തന്നെ പറയാം. നല്ല അടിപൊളി ഫ്രോൺസ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ വണ്ടി. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് നമ്മളിതിലേക്ക് എന്തിനൊക്കെ ചെയ്തു, എങ്ങനെയൊക്കെ ചെയ്യാം. ഇതൊരു ഡെൽറ്റ പ്ലസ് ആണ് വണ്ടി. അപ്പോൾ ഈ വാഹനത്തിലേക്ക് എത്രത്തോളം ആക്സസറീസുകൾ നമ്മൾ ചെയ്തു, ചെയ്ത വർക്കുകൾ എങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. പ്രധാനമായിട്ടും നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സീറ്റിൻ്റെ വർക്കാണ് കേട്ടോ.
കറക്റ്റ് അതിന്റെ ഡോർ പാഡിന്റെ കാര്യങ്ങളോട് എല്ലാം മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീറ്റിന്റെ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സിൽവർ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിന്റെ എഡ്ജിൽ കാര്യങ്ങളെല്ലാം നമ്മൾ സിൽവർ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് കൊടുത്തിട്ടാണ് ഇതിന്റെ സീറ്റിന്റെ വർക്ക് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വാഹനങ്ങളിലേക്ക് എന്തേ ഇതുപോലെയുള്ള സീറ്റ് വർക്കുകൾ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക. നല്ല ക്വാളിറ്റിയിൽ അതുപോലെ തന്നെ 1 ഇയർ വാറണ്ടിയിൽ നാപ്പ ലെതറിലാണ് നമ്മൾ ഓരോ സ്റ്റിച്ചിങ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് പുറത്ത് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആക്സസറീസ് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു ഫെൻഡർ ഗാർണിഷ് നിങ്ങൾ വേറെ ഒരു ഫ്രോൺസിനും നിങ്ങളിത് കണ്ടിട്ടുണ്ടാവില്ല. ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഐറ്റം നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. കാഴ്ചയ്ക്ക് നല്ലൊരു അടിപൊളി ഭംഗി കൊടുക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ഫ്രോൺസിൻ്റെ. കറക്റ്റ് മാച്ചിങ് ആണ് കേട്ടോ. അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇതുപോലെ നിങ്ങളുടെ വാഹനവും നല്ല നല്ല ആക്സസറീസുകൾ ഫിറ്റ് ചെയ്തിട്ട് അതായത് ഇതുപോലെ കാഴ്ചയ്ക്ക് നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റൂട. അപ്പോൾ അതായത് രണ്ട് സൈഡിലും ഫെൻഡർ ഗാർണിഷ് നമ്മളിത് രണ്ട് സൈഡിലും നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം. ഇതേ ഈ സൈഡിലും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ അത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ വണ്ടി എപ്പോഴും ഭംഗിയായിരിക്കണമെന്ന് ആഗ്രഹിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല കേട്ടാ. ഇതേ നമ്മുടെ സെൻട്രൽ ലോക്കിൻ്റെ റിമോട്ടാണ് കേട്ടത്. അപ്പോൾ നമ്മൾ സെൻട്രൽ ലോക്കിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സെൻട്രൽ ലോക്കിങ് ചെയ്യുമ്പോൾ അൺലോക്കിങ് ചെയ്യുമ്പോൾ അതേ വെൽക്കം ചെയ്യുന്ന പോലെ ഇത് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ വണ്ടി ലോക്ക് ചെയ്യുമ്പോൾ അതേ രണ്ട് മിററും അതുപോലെ തന്നെ ക്ലോസ് ആയിട്ട് പോകും. അപ്പോൾ അതായത് ഇതുപോലെ സെൻട്രൽ ലോക്ക് അടിക്കുമ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ മിററുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവുകയും ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുകയും ചെയ്യും. നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ രണ്ട് മിററും നമ്മുടെ ക്ലോസ് ആയി പോവും. അതുപോലെ തന്നെ നമ്മൾ വന്ന് വാഹനം എടുക്കുന്ന സമയത്ത് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് വെൽക്കം ചെയ്യുന്ന പോലെ രണ്ട് മിററും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയിട്ട് വരും. അതാണ് ഈ ഒരു ഫംഗ്ഷൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങളുടെ വാഹനങ്ങളിൽ കമ്പനി കൊടുത്തിരിക്കുന്ന ഒരു സ്വിച്ച് ഉണ്ടെങ്കിൽ, സ്വിച്ച് അമർത്തുമ്പോൾ രണ്ട് മിററും നിങ്ങളുടെ മടങ്ങുന്നുണ്ടെങ്കിൽ, ഇതുപോലെ നിങ്ങളുടെ വാഹനം സെൻട്രൽ ലോക്ക് അമർത്തുമ്പോൾ ക്ലോസ് ആവുന്ന രീതിയിൽ നമുക്ക് പുറത്തിരുന്ന് നമുക്കിത് ചെയ്യാവുന്നതാണ്. 360 ഡിഗ്രി ക്യാമറയാണ്. അപ്പോൾ അതെ ഇതുപോലെ നമുക്ക് നല്ല വ്യക്തമായിട്ട് നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റും. റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രിഫറൻസ് ഇതേ റിവേഴ്സ് ഗിയറിനാണ്. അപ്പോൾ നമ്മുടെ ആ ക്യാമറയിൽ കൃത്യമായിട്ട് എല്ലാ ഭാഗങ്ങളും ഒരു 360 ഏരിയയിൽ ആ ബാക്ക് ക്യാമറ മാത്രമാണ് ഈ കാണുന്നത്. കൂടാതെ ഈ സൈഡിൽ എല്ലാ ഭാഗവും നമുക്ക് ഇതേപോലെ കൃത്യമായിട്ട് കാണാൻ പറ്റും. കൂടാതെ നമുക്ക് റിവേഴ്സ് ഗിയർ മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് പേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഓപ്ഷൻസായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഫ്രണ്ട് മാത്രമായിട്ട് ഇതായത് ഇതുപോലെ നമുക്ക് ഫ്രണ്ട് മാത്രമായിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മൾ വണ്ടിയുടെ 360 വ്യൂ നമുക്കത് നമ്മൾ നിൽക്കുന്ന ഭാഗം മുഴുവനായിട്ട് അതായത് ഇതുപോലെ നമുക്ക് കാണാൻ പറ്റൂട്ടോ. ഇതാണ് 360 ഡിഗ്രി ക്യാമറയുടെ ഒരു പ്രത്യേകത. പിന്നെ നമുക്കത് നമ്മൾ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടാൻ പോകണം. റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ റൈറ്റ് സൈഡ് ഫുള്ളായിട്ട് അതായത് ഇതുപോലെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളത് ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് അതായത് ഇതുപോലെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡും കാണാൻ പറ്റും. വളരെയേറെ ഉപകാരങ്ങളുണ്ട്. കൂടാതെ നമുക്കിത് പാർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ഉപകാരമാണ്. നമുക്ക് ഇതിലേക്ക് നോക്കിയിട്ട് കൃത്യമായിട്ട് നമുക്ക് ഫ്രണ്ട് വ്യൂ നമുക്ക് കറക്റ്റായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. ഇതിലൊരു നോക്കി ഇതൊരു പോർഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം കൃത്യമായിട്ട് മൂവ് ചെയ്യണതും ആ ചെടികളുടെ അടി അടുത്തേക്ക് ഇതേണ്ടാ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പോർഷനിൽ കൊണ്ടുപോയിട്ട് ഇതുപോലെ നിർത്താൻ പറ്റും. കൃത്യമായിട്ട് അതിൻ്റെ ഒരു ക്ലിയറൻസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ വാഹനം എത്രത്തോളം ഒരു പുല്ലിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ നമ്മൾ കാണുന്ന പുല്ലിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകണം കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ പാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. പാർക്കിംഗ് സമയത്തോ മറ്റൊരാളുടെ സഹായം നിങ്ങൾക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് 360 വെച്ചാലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതായത് നിങ്ങൾക്ക് ഇതിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ ഒരു ക്ലാരിറ്റി കേട്ടോ. ഇത്രത്തോളം ക്ലാരിറ്റിയിൽ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണാം. നമ്മൾ പുറത്തിറങ്ങി നോക്കുന്ന ആ ഒരു എഫക്റ്റിൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൽ കാണാൻ പറ്റും ഓരോ ഭാഗങ്ങളും. ഇത് കാറിൻ്റെ ബാക്ക് ക്യാമറയുണ്ടായി കാണുന്നത്. ഇനി നമുക്കിത് ഇതുപോലെ നമുക്ക് ഫ്രണ്ട് നമുക്കിത് ഇതുപോലെ കാണാം. കറക്റ്റായിട്ട് നമ്മൾ നേരിട്ട് കണ്ണുകൊണ്ട് കാണുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. പിന്നെ നമുക്കിത് ഓരോ ക്യാമറകളും 360 ആയിട്ട് നമുക്ക് കാണാനുള്ള ഒരു ഓപ്ഷൻ നമുക്കിതിലുണ്ട്. ഓരോ ക്യാമറയും നമുക്ക് വൈഡ് ആംഗിളായിട്ട് നമുക്ക് കാണാൻ പറ്റും. മൊത്തത്തിലുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. പിന്നെ ഓടുന്ന സമയത്ത് ഇതുപോലെ കാറിൻ്റെ 4 ഭാഗത്തും നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ മ്യൂസിയമോടെ
ഫംഗ്ഷൻസ് കാര്യങ്ങളെല്ലാം ചെയ്ത് ഇതുപോലെ നിങ്ങൾക്കൊക്കെ അറിയാം. എന്നിരുന്നാലും ഞാൻ പറഞ്ഞു തരുന്ന നല്ല സോഫ്റ്റ് ടച്ചാണ്, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നാവിഗേഷൻ, റൂട്ട് മാപ്പ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ്. നെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫംഗ്ഷനും നിങ്ങൾക്ക് ഇതിൽ വ്യക്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്ക് ചെയ്തു പോകുന്നതും ഈ ഒരു ബ്രാൻഡ് തന്നെയാണ്. മ്യൂസിയമോ അതുപോലെ തന്നെ ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞ ബ്രാൻഡുകളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് 5D മാറ്റാണ് കേട്ടോ. അതായത് ഇതുപോലെ നല്ല ട്രേ പോലെ കിടക്കുന്ന 5D മാറ്റ് നമ്മൾ രണ്ട് സൈഡിലേക്കും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിൽ ഒരു ട്രേ പോലെ കിടക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാക്കിലേക്കും ഫുൾ ബാഗാണ് നമുക്ക് വരുന്നത് കേട്ടോ. അതായത് ഇതുപോലെ ഫുൾ കവർ ചെയ്ത് കിടക്കും. അപ്പോൾ നമ്മുടെ മണ്ണും പൊടിയും കാര്യങ്ങളൊക്കെ എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. നമുക്ക് നമ്മുടെ വാഹനം എപ്പോഴും നല്ല ഭംഗിയായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതാണ് 5D മാറ്റിൻ്റെ പ്രത്യേകത. മ്യൂസിയമോ ബ്ലൂ സ്റ്റാർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് നമ്മൾ പറയുന്നത്. ഏത് പ്രൊഡക്റ്റ് ആയാലും നമ്മളിത് ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആയി നമുക്കും കൂടി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഓരോ പ്രൊഡക്റ്റുകളും നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഓരോ ആക്സസറീസുകളും നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വാറണ്ടി നഷ്ടപ്പെടാതെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ആക്സസറീസുകൾ നമ്മൾ ഫിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. നമ്മൾ പുതിയ വാഹനം എടുക്കുമ്പോൾ എപ്പോഴായാലും നമ്മൾ ചെയ്യുന്ന ആക്സസറീസുകൾ പൈസ കുറവ് മാത്രം നോക്കാതെ നല്ല ക്വാളിറ്റി നോക്കി നമ്മുടെ വാഹനത്തിൻ്റെ യാതൊരുവിധ കേടുപാടുകളും സംഭവിക്കാതെ തന്നെ നല്ല ക്വാളിറ്റി ആക്സസറീസുകൾ ചെയ്യാൻ താല്പര്യമുള്ളവരെ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക. ഏകദേശം നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തന്ന വർക്കുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ ബൈ.